ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. ഖുലാസ ക്ലാസ് 175, ദഫനുൽ മയ്യത്തി എന്നതാണ് ചർച്ച, അഥവാ മയ്യത്തിനെ മറമാടൽ. അപ്പോൾ മയ്യത്ത് മരിച്ചു കഴിഞ്ഞിട്ട് മയ്യത്തിൻ്റെ കുളിപ്പിക്കൽ, കഫൻ ചെയ്യൽ ഇതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ മറമാടുന്ന വിഷയമാണ് പറയുന്നത്. ആദ്യം അഖല്ലുൽ ഖബരി, ഖബരി വ അക്മലുഹു, ഖബർ മനുഷ്യൻ്റെ പരലോക ജീവിതത്തിൻ്റെ കവാടമാണ് ഖബർ. ആ ഖബറിലെ ഏറ്റവും ചുരുങ്ങിയ രൂപവും അതിൻ്റെ സമ്പൂർണ്ണ രൂപവും എന്ന് പറഞ്ഞാൽ, ഖബറാവാൻ എത്ര വേണം ചുരുങ്ങിയത്, ഏറ്റവും പൂർണ്ണമായ രൂപവും എങ്ങനെയൊക്കെയാണ് എന്നാണ് പറയുന്നത്. അഖല്ലുൽ ഖബരി ഹുഫ്രത്തുൻ, ഖബറിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു കുഴിയാണ്. തംനഉ റായിഹത്ത വസ്സിബാ, ഈ ശരീരം ജീർണിച്ചു കഴിയുമ്പോഴുണ്ടാകുന്ന ദുർഗന്ധം അത് പുറത്തേക്ക് വരാത്ത രീതിയിലുള്ള ഒരു കുഴി. അതേപോലെ പിടിമൃഗങ്ങൾ പോയിട്ട്, മാന്തി കൊണ്ടുപോകുന്ന മൃഗങ്ങളുണ്ടല്ലോ, ആ മൃഗങ്ങൾക്ക് പോയിട്ട് ഇത് മാന്താനുള്ള, കുഴിച്ച് മാന്തി കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാവരുത്, അതിനും തടസ്സമുണ്ടാകണം, ആ രീതിയിലുള്ളൊരു കുഴിയാണ്, അതാണ് ഏറ്റവും ചുരുങ്ങിയത്. മാത്രമല്ല, വല യമസ്സു സഖഫുഹ അൽ മയ്യിത്ത, ഈ മറ്റേ കുഴിയുടെ മേൽക്കൂര ഉണ്ടല്ലോ, മേൽഭാഗം, അത് ഈ മയ്യത്തുമായിട്ട് മുട്ടാനും പാടില്ല. മയ്യത്തും മേൽക്കൂരയും ഇങ്ങനെ അടുത്തടുത്തിങ്ങനെ തട്ടി മുട്ടി നിൽക്കുകയാണ്, സ്പർശിച്ച് നിൽക്കുകയാണ് എന്നതും പറ്റൂല. അപ്പോൾ വളരെ കുറഞ്ഞ ഒരു ചെറിയൊരു താഴ്ത്തൽ, എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ മൂടുപലകയൊക്കെ ഇങ്ങനെ വച്ചാൽ അപ്പോൾ ഈ പലകയും മയ്യത്തും മുട്ടി നിൽക്കും എന്നുള്ളത്, അത് പറ്റൂല. ഫലാ യക്ഫി, അപ്പോൾ പറ്റുകയില്ല. വളഉഹു അലാ വജ്ഹിൽ അർദി, ഒരു മയ്യത്തിനെ ഭൂമിയുടെ ഉപരിതലത്തിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെക്കുക, ഭൂമിയുടെ മുകളിൽ മണ്ണിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് വൽ ബിനാഉ അലൈഹി, ആ മയ്യത്തിൻ്റെ മേലെ നമ്മളിങ്ങനെ ഒരു കല്ലൊക്കെ കൊണ്ട് പണിതിട്ട് ഒരു ഖബർ ഇങ്ങനെ രൂപീകരിക്കുക. അപ്പോൾ കുഴി കുത്തിയിട്ടില്ല, ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചു, എന്നിട്ട് അതിൻ്റെ മേലെ എന്തെങ്കിലും നിർമ്മാണമൊക്കെ നടത്തി. നിർമ്മാണം നടത്തിയാൽ ഇത് പൂർണ്ണമായിട്ടും മറഞ്ഞു പോകുമല്ലോ, അതിന് ചുറ്റുഭാഗത്ത് ഇഷ്ടികയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പണിത് കഴിഞ്ഞാൽ അത് മറയും. അതുപോലെ ഹൈസുലം യതഅദ്ദറിൽ ഹഫ്റു, കുഴിക്കൽ പ്രയാസമില്ലാത്ത ഘട്ടത്തിൽ ഇത് പറ്റൂല. അപ്പോൾ കുഴിക്കൽ എന്നുള്ളത് നടക്കൂലാത്തൊരു സംഗതിയാണ്, കുഴിക്കാൻ പറ്റൂല എന്ന് വന്നാൽ പിന്നെ ഇപ്പം ഈ പറഞ്ഞ രൂപം ഒക്കെയാണ് പിന്നെ നടക്കുക, പ്രായോഗികമാവുക. ഓ യജിബു, നിർബന്ധമാണ്. ഇളുജാവുൽ മയ്യത്തിലിൽ കിബിലത്തി, മയ്യത്തിനെ കിബിലയിലേക്ക് കിടത്തൽ നിർബന്ധമാണ്. കിബിലയുടെ ദിശയിലേക്കായിരിക്കണം മയ്യത്തിനെ കിടത്തേണ്ടത്. അപ്പോൾ അതനുസരിച്ചായിരിക്കണം ഖബർ കുഴിക്കേണ്ടത് എന്നർത്ഥം. മയ്യത്തിനെ അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ശൈലിയിൽ പറഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്തേക്കാണല്ലോ കിബിലയുടെ ദിശ, അങ്ങോട്ട് ഈ മയ്യത്തിൻ്റെ നെഞ്ചും മുഖവും തിരിയണം, ആ രീതിയിൽ എന്തു ചെയ്യണം നമ്മൾ കിടത്തണം. അപ്പോൾ വടക്ക് തെക്കായിട്ട് ആ ദിശയിലായിട്ട് നമ്മൾ എന്തു ചെയ്യണം, ഖബർ കുഴിക്കണം. അപ്പോഴാണല്ലോ നെഞ്ചും മുഖവും പടിഞ്ഞാറോട്ട് തിരിക്കാൻ പറ്റുക. അപ്പോൾ സദ്ദുൽ ഖബരി ബഅദ വളഇഹി ഫീഹി, ഈ മയ്യത്തിനെ ഖബറിൻ്റെ ഉള്ളിൽ വച്ചതിന് ശേഷം ഖബറിനെ അടയ്ക്കണം. ബിമാ യംനഉ ഉഖൂഉ തുറാബി അലൈഹി, ആ മയ്യത്തിലേക്ക്, മയ്യത്തിൻ്റെ ശരീരത്തിലേക്ക് മണ്ണ് വീഴുന്നതിനെ തടസ്സം ചെയ്യുന്ന എന്തെങ്കിലും വസ്തു കൊണ്ട് മയ്യത്തിനെ നമ്മൾ അടയ്ക്കണം. എന്നിട്ട് സുമ്മ ഇഹാരത്തു തുറാബി അലൈഹി, പിന്നെ ആ വസ്തു ഏതാണോ അതിൻ്റെ മേലേക്ക് മണ്ണിനെ നമ്മൾ വാരിയിടണം, കോരി മൂടണം. ഇതാണ് പരിപാടി. അതൊക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മളെ അടിയിലെ ചെറിയ ഖബറിൻ്റെ മേലെ നമ്മൾ കല്ലോ പലകയോ മറ്റോ വെച്ച് അടയ്ക്കുകയാണല്ലോ, എന്നിട്ട് അതിൻ്റെ മേലെയല്ലേ മണ്ണിടുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞത്. അത് എന്താണ് ഈ മയ്യത്തിൻ്റെ മേലെ, അടിയിലെ ഖബറിൻ്റെ മേലെ വെക്കേണ്ടത് എന്താണ്? അവിടെ അടിക്കുറിപ്പ്, മിൻ ഹഷബിൻ, ഒന്നുകിൽ മരക്കഷണം, ഔ ലബിനിൻ അല്ലെങ്കിൽ ഇഷ്ടിക, ഔ ഹജരിൻ
അല്ലെങ്കിൽ കല്ല്, അങ്ങനെ ഏതുമാവാമെന്ന്. ഇപ്പോൾ നമ്മളെ പാറക്കല്ലിങ്ങനെ കീറി മുറിച്ച് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇഷ്ടികയായി സംവിധാനിച്ചത്, അതല്ലെങ്കിൽ മരക്കഷണം, അതും ഏതുമാവാം. അത് നമ്മുടെയൊക്കെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അതിന് പല ശൈലികൾ സ്വീകരിക്കുന്നുണ്ട്. അവിടെ വല്ലബിനു ഹുവൽ ഔല ഇല്ലം തമസ്സഹു നാറു ഫ ഇന്നഹുൽ മഅ്സൂറു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നൊക്കെ ആ വിഷയത്തിൽ നമുക്ക് പാരമ്പര്യമായി കിട്ടിയ രൂപം എന്ന് പറയുന്നത് ഈ ഇഷ്ടിക വെക്കുക എന്നതാണ്. പക്ഷേ ആ ഇഷ്ടികയിൽ തീ സ്പർശിച്ചതാവരുത്, അഥവാ തീയിൽ ചുട്ടെടുത്ത ഇഷ്ടിക ഉണ്ടല്ലോ അത് പറ്റൂല എന്ന്. അതല്ലാത്ത ഇഷ്ടികയാണ് നല്ലത്. എന്നിട്ട് അവിടെ കാണാം, വലബിനാത്തു ഖബ്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിസ്ഉൻ കമാ ഫി ശർഹി മുസ്ലിം ലിന്നബവി റളിയല്ലാഹു അൻഹു. ഇമാം നവവി അവിടുത്തെ ഷറഹു മുസ്ലിമിൽ രേഖപ്പെടുത്തി, മുത്തുനബിയുടെ ഖബറിൽ അങ്ങനെ അടുക്കി അടുക്കി വെച്ച ഇഷ്ടികകൾ 9 എണ്ണമായിരുന്നു എന്ന് പറയുന്നു. വല്ലൗലാഫി ഷക്കിഹു വൽ ഹജറു എന്ന് തുഹ്ഫ പറയുന്നുണ്ട്. തുഹ്ഫ നമ്മളെ പ്രധാനപ്പെട്ട കിതാബ് ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു, അവർ പറയുകയാണ്, ഷക്കാണ് ഖബറിൽ സ്വീകരിച്ച രൂപമെങ്കിൽ, ഷക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊക്കെ നാം സ്വീകരിക്കുന്ന രൂപം, അഥവാ ഭൂമിയുടെ താഴ്ഭാഗത്തേക്ക് കുഴി കുഴിച്ചിട്ട് നാം ഖബറ് സംവിധാനിക്കുന്നു, അല്ലാതെ ഒരു കുഴി കുഴിച്ചിട്ട് ആ കുഴിയിലെ ഖിബിലയുടെ ദിശയിലുള്ള ഭിത്തിയിൽ ഒരു ഭിത്തി തുരന്നിട്ട് നമ്മൾ അവിടെ ഒരു ദ്വാരമുണ്ടാക്കിയിട്ട് അതിൽ മയ്യത്ത് കയറ്റി വെക്കുക, അതിനെയാണ് ലഹദ് എന്ന് പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറടക്കലൊക്കെ അവിടുത്തെ മറമാടിയതൊക്കെ അങ്ങനെയാണ്. അതേസമയത്ത് നമ്മളെ നാട്ടിലത് നടക്കാറില്ല, നമ്മൾ ഷക്കാണ്. അങ്ങനെ ഷക്ക് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടിയിലേക്ക് ഇങ്ങനെ കുഴിക്കുന്ന പരിപാടി. രണ്ട് മേലെയുള്ള വലിയ ഖബറും പിന്നെ അടിയിൽ കുഴിക്കുന്ന ഖബറും എല്ലാം ഭൂമിയിലേക്ക് കുഴിക്കരുത് തന്നെയാണ്. അവിടെ ഏറ്റവും നല്ലത് കല്ലാണ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇഷ്ടിക നല്ലതാണ് എന്ന് പറയുന്നത് ലഹദാണ് എങ്കിലാണ്. ലഹദ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭിത്തിയിലെ ഖിബിലയുടെ ദിശയിലുള്ള ഭിത്തിയിൽ തുരക്കുക, അതാണ് ലഹദ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കല്ലാണ് നല്ലത് എന്നാണ് ഇവിടെ പറയുന്നത്. അത് കല്ലുപയോഗിക്കുന്ന രൂപമുണ്ട്, പിന്നെ പലക ഉപയോഗിക്കുന്ന രൂപവും ഉണ്ട്. പല പ്രദേശങ്ങളിലും അതിന് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അക്മലുഹു, ഇതിലേറ്റവും പൂർണ്ണമായ രൂപമെന്ന് പറയണത് ഏത്? ഖബറിൻ്റെ ഏറ്റവും പൂർണ്ണ രൂപമെന്ന് പറയണത് ഖബറുൻ വാസിയുൻ, ഒരു വിശാലമായ ഖബറാണ്. ഫി ഉംകി അർബഅത്തി അദ്റുഇൻ വ നിസ്ഫിൻ, ഒരു 4.5 മുഴം ആഴമുള്ള വിശാലമായൊരു ഖബറാണ്. 4.5 മുഴം ആഴത്തിലുള്ള ഖബർ, അതാണ് പൂർണ്ണമായ അതിൻ്റെ രൂപമെന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ വിസ്തീർണം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ബി ഖദരി മാ യസഉ മൻ യുൻസിലുഹു അൽ ഖബറ വമൻ യദ്ഫിനുഹു ഫഖത്. ഖബറിൻ്റെ ഉള്ളിലേക്ക് ഈ മയ്യത്തിനെ ഇറക്കുന്ന ആളുകൾ, അതേപോലെ ആ മറമാടുക എന്ന ആ മയ്യത്തിനെ അവിടെ ചെരിച്ച് ഇങ്ങനെ വെക്കുന്ന രൂപമല്ലേ, അതിനൊക്കെ ഉള്ള ആളെത്രയാണോ ആ ആളുടെ അത്രയും ആൾക്ക് നിൽക്കാവുന്ന രീതിയിലുള്ള ഒരു വിശാലതയാണ് അതിന് വേണ്ടത്. ആഴം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇനി വിശാലത വിസ്തീർണം കാര്യങ്ങളൊക്കെ ഈ രീതിയാണ് സ്വീകരിക്കേണ്ടത്. അവിടെ ഇറങ്ങുന്ന എത്ര പേരുണ്ട്? അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഒരു 3 പേരൊക്കെയാണ് മയ്യത്തിനെ അങ്ങോട്ട് പിടിച്ചിറക്കുന്നത് ഇപ്പോൾ. പിന്നെ അങ്ങനെ ഇറക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാളെ അവിടെ ഉണ്ടാവാറുള്ളൂ, അത് ഒന്ന് ക്ലിയറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും പേർക്കൊക്കെ നിൽക്കാവുന്ന ഒരു രീതിയാണ് അതിന് വിശാലതയായിട്ട് പറയുന്നത്. 4.5 മുഴം ആഴമുള്ള ഖബർ. വ ലഹദു അഫ്ളരു, ലഹദാണ് ഏറ്റവും നല്ലത്. മിന ഷക്കി, ഷക്കിനേക്കാൾ ഇല്ലാ ഫിർ റഹ്വത്തി, ഉതിർന്നു വീഴുന്ന മണൽ അല മണ്ണുള്ള പ്രദേശത്തിൽ ഒഴികെ, അവിടെ ഒഴികെ. ഇത് ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞുപോയി, എന്താണ് ലഹദ് എന്താണ് ഷക്ക്. ലഹദാണ് അഫ്ളല്, ഏറ്റവും നല്ലത്.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഹദാണ് സംവിധാനിച്ചത്. അഥവാ ഒരു ഒരു കുഴി അങ്ങോട്ട് താഴ്ത്തിയിട്ട് അതിൽ ഖിബിലയുടെ ദിശ ഏതോ ആ ദിശയിലെ ഭിത്തിയിൽ അടിയിൽ ഒരു തുരക്കൽ നടത്തുക, എന്നിട്ട് ഭിത്തി തുരന്നിട്ട് ഒരു ഗുഹ പോലെ സംവിധാനിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് മയ്യത്തിനെ കടത്തി വയ്ക്കുക, എന്നിട്ട് ഈ വലിയ കുഴിയുമായിട്ടുള്ള ആ കുഴിയുടെ ആ ഭാഗത്ത് ഈ മയ്യത്തിനകത്തേക്ക് കയറ്റി വെച്ചതിന് ശേഷം ഈ വലിയ കുഴിയുടെ കവാടം ഉണ്ടല്ലോ, ആ പൊത്തിലേക്കുള്ള കവാടം അവിടെ കല്ലുകൾ നിരത്തി വെച്ച് അടയ്ക്കുക. അതാണ് ലഹദ്. നമ്മളെ നാട്ടിൽ നടക്കുന്ന താഴേക്കുള്ള കുഴിക്കൽ അതാണ് ഷക്ക്. ഉതിർന്നു വീഴുന്ന മണ്ണാണെങ്കിൽ അവിടെ ലഹദ് പ്രായോഗികമല്ല എന്ന് നമുക്ക് ചിന്തിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അവിടെ ഷക്ക് തന്നെയാണ് വേണ്ടത്. വൽ മഖ്ബറത്തു ഔല, ഖബർസ്ഥാനാണ് ഏറ്റവും നല്ലത്. മിൻ ഗൈരിഹ, അതല്ലാത്ത സ്ഥലത്തേക്കാൾ. എവിടെ വേണമെങ്കിലും ഖബറടക്കാം എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു, അപ്പോൾ ആ ആളുടെ മണ്ണിൽ തന്നെ അഥവാ മൂപ്പരുടെ പറമ്പിൽ തന്നെ ഖബറടക്കുകയാണ്. അതിനിപ്പോൾ വിരോധമൊന്നുമില്ല. പക്ഷെ നല്ലത് മുസ്ലിമീങ്ങളൊക്കെ ഖബറടക്കപ്പെട്ട ഖബർസ്ഥാനിൽ കൊണ്ടുപോയി മറമാടലാണ് നല്ലത്. ഇല്ലാലി മസ്ലഹത്തിൻ, അങ്ങോട്ട് പോവൽ ഒഴിവാക്കുന്നതിൽ എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ ഒഴികേ. ചിലപ്പോൾ അവിടേക്ക് പോകലല്ല നല്ലത്, ഇവിടെ തന്നെ ഖബറടക്കലാണ് നല്ലത്. അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഇപ്പം ചില മഹാന്മാരുടെ ഒക്കെ ഖബറടക്കൽ, അവർ ജീവിച്ച അവിടെ തന്നെ അങ്ങോട്ട് ഖബറടക്കും. കാരണം അവിടേക്കാണ് അവരുമായി ബന്ധപ്പെട്ട ധാരാളം ആളുകൾ വരൽ, സിയാറത്ത് ചെയ്യൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ കൂടുതൽ ഒരു മസ്ലഹത്ത് അവിടെയാണെന്ന് കാണുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതല്ലാതെ വേറെയും ചില വിഷയങ്ങൾ ഒക്കെ ഉണ്ട്. ഇവിടെ അടിക്കുറിപ്പിൽ കൊടുത്തത് കാണാം. കഅങ്കാനത്തിൽ അർളു മഖ്സൂബത്തൻ, ഈ മക്ബറയായി അറിയപ്പെടുന്ന ഭൂമി കവർച്ച ചെയ്യപ്പെട്ട ഭൂമിയാണ്. ഔക്കാനത്ത് തുർബത്തുഹ ഫാസിദത്തൻ, അതല്ലെങ്കിൽ അതിൻ്റെ മണ്ണത്ര നല്ലതല്ല, എന്തോ ഒരു കേടുള്ള മണ്ണാണ് ആ ഖബർസ്ഥാനിലെ മണ്ണ്. അങ്ങനെയൊക്കെ എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ അവിടെ ഒഴിവാക്കാം. ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നത് വേണമെങ്കിൽ ഒഴിവാക്കാം എന്നൊക്കെ ഉണ്ട്. ഒന്നഹാറു അഫ്ദലുലി ദഫ്നി, മറമാടാൻ ഏറ്റവും നല്ലത് പകലാണ്. മിനല്ലൈലി, രാത്രിയേക്കാൾ. വഗൈറു വഖ്തിൽ കറാഹത്തി, കറാഹത്തിൻ്റെ സമയം അല്ലാത്ത സമയം. മിനന്നഹാരി, പകലിൽ തന്നെ കറാഹത്തിൻ്റെ സമയമുണ്ടല്ലോ, അത് അല്ലാത്ത സമയമാണ്. അഫ്ദലു മിൻഹു, കറാഹത്തിൻ്റെ സമയത്തേക്കാൾ നല്ലത് അതല്ലാത്ത സമയമാണ്. ഇപ്പോൾ സുബഹി കഴിഞ്ഞ ഉടനെ, ളുഹ്ർ വാങ്ക് വിളിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ്, അതേപോലെ അസ്ർ നിസ്കാരം കഴിഞ്ഞ സമയം, അതൊക്കെ കറാഹത്തിൻ്റെ ടൈം എന്ന് നമ്മൾ അറിയപ്പെടുന്നുണ്ടല്ലോ. മുത്തലക്കൻ സുന്നത്ത് നിസ്കരിക്കൽ കറാഹത്തായ ടൈമാണ്. അപ്പോൾ ആ ടൈം ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അതാ നല്ലത്. ഈ സമയം എടുക്കുന്നതിനേക്കാൾ മറ്റേതെങ്കിലും സമയത്താക്കലാണ് ഏറ്റവും നല്ലത്. വയഹറുമോ, ഹറാമാണ് ഇദ്ഖാലു മയ്യത്തിനലാ മയ്യത്തിൻ, ഒരു മയ്യത്തിൻ്റെ മേൽ മറ്റൊരു മയ്യത്തിനെ പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു കബറിൽ ഒരു മയ്യത്തിനെ മറമാടി എന്നിട്ട് താമസിക്കാതെ തന്നെ അതേ കബർ തുറന്നിട്ട് ഏതാനും ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും മറ്റൊരു മയ്യത്തിനെ മറമാടുക. കബല ബിലാഇഹി എന്നാണ് അതിൻ്റെ കണക്ക്. അഥവാ ആദ്യത്തെ മയ്യത്ത് നുരുമ്പുന്നതിൻ്റെ മുമ്പ് മറ്റൊരു മയ്യത്തിനെ അവിടെ കൊണ്ടുപോയിട്ട് മറമാടൽ ഹറാമാണ്. ആദ്യത്തെ ഈ രണ്ടാമത് കബർ ഒഴിച്ചു നോക്കുമ്പേണ്ട ആദ്യത്തെ മയ്യത്ത് നുരുമ്പിയിട്ടില്ല എങ്കിൽ അവിടെ വേറെ മയ്യത്തിനെ മറമാടൽ ഹറാമാണ്. ഓ ദഫ്നു റജുലിൻ വംറാഅത്തിൻ ഫീ ഖബ്രിൻ, ഒരാണിനെയും പെണ്ണിനെയും ഒരു ഖബറിൽ തന്നെ മറമാടൽ അത് ഹറാമാണ്. ഇല്ലം യക്കുൻ ബൈനഹുമാ മഹ്റമിയത്തുൻ ഔ സൗജിയത്തുൻ, അവരുടെ ഇടയിൽ രക്തബന്ധം അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃബന്ധം ഇല്ലെങ്കിൽ അത് ഹറാമാണ്. അപ്പോൾ ഇവർ തമ്മിൽ ആണും പെണ്ണുമാണ്, ആങ്ങളെയും പെങ്ങളുമാണ്, ഉമ്മയും മകനുമാണ്, അപ്പോൾ രക്തബന്ധം. അതല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമാണ്, അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ ഒറ്റ കബറിൽ തന്നെ മറമാടാം. പക്ഷേ ഈ കാനത്ത് അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ, രക്തബന്ധം അല്ലെ ഭാര്യ ഭർത്തൃബന്ധം ഉണ്ടെങ്കിൽ കുരിഹ, അത് കറാഹത്താണ്. ഒരു കബറിൽ തന്നെ രണ്ടാളെ മറമാടുന്നത്.
നമ്മൾ അടിയിലെ ഖബറാണ് ഉദ്ദേശിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. കാരണം അതാണല്ലോ യഥാർത്ഥത്തിൽ ഓരോരുത്തർക്കുമുള്ള ഖബർ എന്ന് പറഞ്ഞത്, അതാണല്ലോ അടിയിൽ ഉണ്ടാക്കുന്ന ചെറിയ ഖബർ. കമാ യുക്റഹുൽ ജംഉ ബൈന റജുലൈനി അബിംറഅത്തൈനി ഫീ ഖബ്രിൻ, ഏത് കറാഹത്തായതുപോലെ വേറൊരു കറാഹത്ത് പറയാം, രണ്ട് ആണിനെ അല്ലെങ്കിൽ രണ്ട് പെണ്ണിനെ ഒരു ഖബറിൽ തന്നെ മറമാടൽ, അത് കറാഹത്താണ്. ബിലാ ദറൂറത്തിൻ, വലിയ പ്രയാസത്തിൻ്റെ ഘട്ടമല്ലാത്തപ്പോൾ. ചിലപ്പോൾ ഈ പകർച്ചവ്യാധികളൊക്കെ വിളിച്ച് കൂട്ടമരണങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഘട്ടമുണ്ടാവും. അങ്ങനെ വരുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു ഖബറിൽ തന്നെ രണ്ട് ആണിനെ അല്ലെങ്കിൽ രണ്ട് പെണ്ണിനെയൊക്കെ മറമാടുക എന്നത് വരും, അവിടെ കറാഹത്തില്ല. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ അത് കറാഹത്താണ്. ഒരാ തുദുഫനുൽ ഹാമിലു, ഒരു ഗർഭിണിയായ പെണ്ണിനെ മറമാടാൻ പാടില്ല. ഹത്ത എത്തഹക്കക്ക മൗത്തു ജനീനിഹ, അവളെ ഗർഭസ്ഥ ശിശു മരിച്ചു എന്ന് ഉറപ്പാകണത് വരെ ഈ പെണ്ണിനെ മറമാടാൻ പാടില്ല. ഓ യജിബു, നിർബന്ധമാണ്. ഷക്കുബത്തുനിഹ, ഈ ഉമ്മാടെ അഥവാ മയ്യത്തിൻ്റെ വയറ് കീറൽ നിർബന്ധമാണ്. എൻ റുജിയ ഹയാത്തുഹു, ഈ കുട്ടിയുടെ ജീവൻ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ. കമാ തക്കദ്ദമ, ആ മസ്അല നേരത്തെ പറഞ്ഞു പോയതുപോലെ ഈ കുട്ടി ജീവിക്കും. നമ്മൾ കുട്ടിയെ പുറത്തെടുത്താൽ കുട്ടി ജീവിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് എങ്കിൽ, അത് പ്രതീക്ഷയുണ്ട് എങ്കിൽ ആ കുട്ടിയെ എടുക്കാൻ വേണ്ടിയിട്ട് മയ്യത്തിൻ്റെ വയറ് കീറണം എന്നത് നിർബന്ധമാണെന്നാണ് പറഞ്ഞത്. ഒമൻ മാത്തബി സഫീനത്തിൻ, ഒരാളൊരു കപ്പലിൽ വെച്ച് മരിച്ചു. ഓ താദറൽ ബറു, കരയൊന്നും പരിസരത്തൊന്നുമില്ല, അങ്ങനെ ഉൾക്കടലിലാണ്. എപ്പോഴാഞ്ഞ് കരയിലെത്തുക എന്നൊരു പിടുത്തല്ല എങ്കിൽ വജബ ഇൽക്കാ ഉഹുഫിൽ ബഹരി, ആ മയ്യത്തിനെ കടലിലേക്ക് ഇടൽ നിർബന്ധമാണ്. അങ്ങനെ ചില മഹാന്മാരെയൊക്കെ കടലിലിട്ട ചരിത്രമൊക്കെ നമുക്ക് താരീഖിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. ബാദ ജഅലിഹി ബൈന ലൗഹൈനി, രണ്ട് പലകകളുടെ ഇടയിൽ ഈ മയ്യത്തിനാക്കിയതിൻ്റെ ശേഷം. രണ്ട് പലകയുടെ ഇടയിലാക്കണം, അപ്പോൾ ഒരു പലക, എന്നിട്ട് അതിൻ്റെ മേലെ മയ്യത്ത്, പിന്നെ അതിൻ്റെ മേലെ മറ്റൊരു പലക, എന്നിട്ട് ഇതുവല്ല കയറുകൊണ്ട് കെട്ടി ബന്ധിക്കുകയോ ഒക്കെയോ വേണം. അതിനുശേഷമാണിത് കടലിലേക്ക് വിടേണ്ടത്. ആ എന്തിനാ അങ്ങനെ വിടുന്നത്? ലിയദ്ഫിനഹു മുസ്ലിമുൻ, ഏതെങ്കിലും മുസ്ലിം ഈ മയ്യത്തിനെ മറമാടാൻ വേണ്ടിയിട്ട് എന്ന്. മുസ്ലിം മറമാടുന്നത് എപ്പോഴാണ്? അവിടെ അടിയിൽ കുറിപ്പ് കാണാം, ഇദാ നബദഹു അൽ ബഹറു ബിസാഹിലി, ഈ കടൽ ഇതിങ്ങനെ കരയിലേക്ക് ഈ മയ്യത്തിനെ തള്ളിയാൽ, മയ്യത്തിനെ കൊണ്ടുപോയിട്ട് കരയിലേക്ക് വിട്ടു അഥവാ കരയിലടിഞ്ഞു, അപ്പോൾ ഏതെങ്കിലും മുസ്ലിം കണ്ട് അവരുടെ നാട്ടിൽ മറമാടട്ടെ. വയുന്നമാ യുജാലു ബൈന ലൗഹൈനിലി അല്ല എന്ത ഫിഹ, മയ്യത്തിൻ്റെ ശരീരം വീർത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് രണ്ട് പലകകളുടെ ഇടയിലാക്കണം എന്ന് പറഞ്ഞത്. ഔ തസ്ഖീലിഹി ബി നഹ്വി ഹജരിൻ ലിയർസുബ ഫിൽ ബഹരി, അല്ലെങ്കിൽ അതായത് രണ്ട് പലകയുടെ ഇടയിൽ നമ്മൾ ഈ മയ്യത്തിനാക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഈ മയ്യത്ത് താഴ്ന്നു പോവുക എന്ന ഉദ്ദേശം അന്നേരമില്ല. പകരം ഇത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു കരയിൽ പോയി അടിഞ്ഞ് അവിടെ ഏതെങ്കിലും മുസ്ലിങ്ങൾ മറമാടിക്കോളും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വേറെ രൂപം പറയണത്, ഈ മയ്യത്തിനെ കല്ല് പോലെയുള്ള എന്തെങ്കിലും ഒന്നുകൊണ്ട് ഭാരം തൂക്കുക ഈ മയ്യത്തിലേക്ക്, മയ്യത്തിൻ്റെ ശരീരത്തിലേക്ക് എന്തെങ്കിലും കല്ല് വെച്ചുകൊണ്ട് ഭാരം തൂക്കുക, അങ്ങനെ മയ്യത്തിനെ ഖബറിലേക്ക് അല്ല കടലിലേക്ക് ഇടുക. അതിന് വേണ്ടി അങ്ങനെ ചെയ്യണത് അല്ലെ ഇർസുബ ഫിൽ ബഹരി, കടലിലേക്ക് താഴ്ന്നു പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കല്ല് നല്ല കനം തൂങ്ങുന്ന രീതിയിൽ കല്ല് വെച്ച് പിടിപ്പിച്ചാൽ, ശരീരത്തിലേക്ക് എങ്ങനെയും ഒരു കല്ല് പിടിപ്പിച്ചാൽ മയ്യത്ത് കടലിലേക്ക് ആണ്ട് പോയിക്കോളും. അപ്പോൾ ഈ രണ്ട് രൂപമാണ് അവിടെ പറയണത്. അവിടെ അടിക്കുറിപ്പ് കാണാം, ജഅലുഹു ബൈന ലൗഹൈനി മന്ദൂബുൻ, ഈ രണ്ട് പലക വെച്ച് അതിൻ്റെ ഇടയിലാക്കുക എന്ന് പറഞ്ഞത് അതാണ് സുന്നത്തായ രൂപം. ഒ തസ്ഖീറുഹു ജായിസുൻ, പിന്നെ ഒരു കല്ല് വെച്ച് കനമുണ്ടാക്കി കല്ല് കെട്ടി കടലിലേക്ക് താഴ്ന്നു പോണ രൂപം അത് അനുവദനീയമാണ്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് എന്നാ പറഞ്ഞത്, ജായിസാണ്. തഖബ്ബലല്ലാഹു.